നമസ്കാരം. മാംഗ്ലൂർ മൂഡുബിദ്രിയിലെ ആൽവാസ് ക്യാമ്പസ് അങ്കണത്തിൽ വെച്ച് ഈ കഴിഞ്ഞ ഡിസംബർ 21 മുതൽ 27 വരെ നടന്ന ഇന്റർനാഷണൽ കൾച്ചറൽ ജംബോറിയുടെ ചില കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ജംബോറി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വലിയൊരു ഉത്സവ സമ്മേളനം. ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ പ്രോഗ്രാം നടന്നത്. ഇവിടെ പ്രധാനമായിട്ട് നടന്നത് കൃഷിമേള, ഭക്ഷ്യമേള, ശാസ്ത്രമേള, പുസ്തകമേള, സ്വദേശി മേള, അങ്ങനെ നിരവധി ക്രിയാത്മകമായ പരിപാടികൾ ഇവിടെ നടന്നിരുന്നു. ഇന്ത്യയിൽ ഇതിനോടകം 17 ജംബോറികൾ നടന്നിട്ടുണ്ട്. അതിൽ 3 കർണാടകയിൽ തന്നെയായിരുന്നു, 2 ബാംഗ്ലൂരിലും 1 മൈസൂരിലുമായിട്ടാണ് നടന്നത്. ഇതാദ്യമായിട്ടാണ് മംഗലാപുരത്ത് ഒരു ജംബോറി നടക്കുന്നത്. ഏതാണ്ട് 35 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടത്തപ്പെട്ട ഈ ഒരു പ്രോഗ്രാമിൽ കാനഡ, മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അങ്ങനെ ഏതാണ്ട് 10 രാജ്യങ്ങളിൽ നിന്നായിട്ട് 50,000 സ്റ്റുഡൻസ് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇവർക്ക് വേണ്ടുന്ന താമസ സൗകര്യങ്ങളും ഫുഡും ഒക്കെ ഈ ഒരു ക്യാമ്പസിൽ അറേഞ്ച് ചെയ്തിരുന്നതായിട്ടാണ് അറിഞ്ഞത്. ഈ 35 കോടിയിലധികം രൂപ ചെലവഴിച്ചതിൽ 10 കോടിയിലധികം രൂപ ഗവൺമെൻറ് നൽകി, ബാക്കി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയാണെങ്കിലും നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുഴുവൻ കാഴ്ചകളും ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയുള്ളൂ. ആ സ്ഥലങ്ങളിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. കുറേ ആൾക്കാർ പാത്രവും പിടിച്ച് നല്ല ശാന്തരായിട്ട് വരി വരിയായിട്ട് പോകുന്നൊരു കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? ഇത് മറ്റൊന്നുമല്ല, ഇവിടെ പ്രോഗ്രാം കാണാൻ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ അതിനു വേണമെന്നുള്ള ചോറും കറികളും ഒക്കെ ആ ഭക്ഷണം വിതരണം നടത്തുന്ന ഓരോ കൗണ്ടറുകളിലും കൊണ്ട് എത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഏരിയ മുഴുവനും പൂന്തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ വെച്ച് ആ ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ മുന്നിൽ കാണുന്നത് ഒരു മയിലിൻ്റെ രൂപമാണ്.
ആ മയിലിൻ്റെ പീലി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നല്ല ഒറിജിനൽ ഓർക്കിഡ് പൂക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ശരീരം ജമന്തി പൂക്കൾ കൊണ്ടും. നേരെ ഈ നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു ആർച്ചിലൂടെ ഉള്ളിലോട്ട് കടന്നാൽ കുറേയേറെ സ്ഥലം ഇങ്ങനെ പച്ചക്കറിത്തോട്ടങ്ങളാണ്. ഈ കാണുന്ന ആ പച്ചക്കറിത്തോട്ടത്തിലെ കായകളെല്ലാം പിടിച്ചു കിടക്കുന്നത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഒറിജിനൽ പച്ചക്കറികൾ തന്നെയാണ്, വെജിറ്റബിൾസാണ്. ഈ ഒരു വലിയ ഹോളിലായിട്ട് കുറേയേറെ സാധനങ്ങൾ ഇവിടെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യുന്ന കിച്ചൺ ഉള്ളത്. അങ്ങോട്ടത്തേക്ക് പോകാം. അതിൻ്റെ വാക്കി നിൽക്കുന്നതാണ് പച്ചക്കറി അവര് വീടുകളിലായാലും ഹോട്ടലുകളിലായാലും എവിടെയായാലും ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം നല്ല വൃത്തിയോടും വെടുപ്പോടും കിടക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇത്രയും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലവും ഇത്രയേറെ ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലവും ആയതുകൊണ്ട് തന്നെ ഇത്രയൊന്നും വൃത്തിയും വെടുപ്പുമെന്ന് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടുമാണ് ഓരോ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ನುಡಿಶಿರಿ ಕಾರ್ಯಕ್ರಮ ಅದು ಬೇರೆ. ಇದು ಇದೇ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮಕ್ಕಳನ್ನೆಲ್ಲ ಬುಟ್ಟು ಮಾಡೋದು ಎಲ್ಲೆಲ್ಲಿಂದನೋ ಎಷ್ಟೋ
ಆ ಎಂಟು ರಾಜ್ಯದಿಂದ ಬರ್ತಾರೆ. ಎಂಟು ರಾಜ್ಯದಿಂದ ಭಾರಿ ದೊಡ್ಡ ಕಾಲೇಜ್. അവിടെയിരുന്ന് ആ ചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. 35 കോടിയോളം രൂപ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. സർക്കാർ 10 ലക്ഷത്തിലധികം രൂപ കൊടുത്തു. കുറേയേറെ ആൾക്കാർ ഒത്തിരി പൈസയും സാധനങ്ങളും ഒക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. കുറേയേറെ രാജ്യങ്ങളിൽ നിന്നായിട്ട് പല രീതിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് കൊണ്ട് ഈ പരിപാടി ഇവിടെ തീരുകയാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതിന്റെ പീലിയുണ്ടോ? ഓർക്കിഡ് പൂവ്. ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ചെറിയൊരു കോർണറിലെ കാഴ്ചകൾ പോലും ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. ഏ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു ഹാളിലെ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഹാളാണ്. അവിടെ ഭക്ഷണ വിതരണം തുടങ്ങി അതിൻ്റെ തിരക്കാണ്. ഇത് നമ്മൾ കണ്ട ആ പച്ചക്കറി തോട്ടം, തോട്ടത്തിൽ കോലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഇവിടെ നിങ്ങളിപ്പം ഇതിനോടകം കുറേയേറെ ബിൽഡിങ്ങുകൾ കണ്ടല്ലോ, ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഈ കാണുന്നത് ആൽവാസിൻ്റെ ആയുർവേദ മെഡിക്കൽ കോളേജാണ്. ഇതുപോലെ സ്കൂള്, കോളേജ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഡിഗ്രി കോഴ്സ്, മാസ്റ്റർ കോഴ്സ്, അങ്ങനെ നിരവധി കോഴ്സുകളുള്ള നല്ല വലിയൊരു ക്യാമ്പസാണ് ആൽവാസ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിലെ ഏറ്റവും മനോഹരമായ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ അടിപൊളി ഒരു കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.